അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകയ്ത്താൻ പറ്റോ ആ രീതിയിലൊക്കെ ഇകയ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ലാഹു ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചാൽ എത്ര നാക്കിട്ടടിച്ചുകൊണ്ട് നിങ്ങൾ റസൂലുള്ളാനെ ഇകയ്ത്താൻ ശ്രമിച്ചാൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ലാണ്. വറഫഹിനാലക്ക ദിക്റക്, അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തിയിട്ടുണ്ട് നബി എന്ന. അത് ഉയർത്തുതന്നെ ചെയ്യും. ആ പേരെന്നതാണ്, പേരിൻ്റെ അർത്ഥം തന്നെ അതാണ് വിളിച്ചറിയിക്കുന്നത്. ഇപ്പോൾ ചില ആളുകളൊക്കെ പിന്നെ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പേരിലൊക്കെയാണ് ഓരോരോ കമൻ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിക്കൊണ്ട് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു വീഡിയോസ് ഇങ്ങനെ കാണാം. എന്താ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മുഹിബീങ്ങളല്ല കണ്ടാൽ? അവരുടെ ലക്ഷ്യം എന്താണ്? അത്തിപ്പറ്റ ഉസ്താദിനെ അംഗീകരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മുഹിബീങ്ങളായിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടുവരാൻ അതല്ലാത്തൊരു മാർഗം വേറെ ഇല്ല. അതുകൊണ്ടാണ്. കാരണം അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു പള്ളിയിൽ പോയ സന്ദർഭത്തിൽ അവിടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് ബന്ധപ്പെട്ടിട്ട് മാലകളും അതുപോലെ തന്നെ മിന്നിത്തിളങ്ങുന്ന ലൈറ്റുകളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ നമുക്ക് യോജിച്ചതല്ല എന്നുള്ളൊരു വാക്ക് ഉസ്താദ് ഉപയോഗിച്ചത് കൊണ്ട് അത് ഇതിൻ്റെ ചാർത്തയാണ്. ഇനി പ്രത്യക്ഷത്തിൽ തെറ്റാണെങ്കിൽ തന്നെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മഹബത്തിൻ്റെ മേലിൽ തെറ്റായ കാര്യം വരെ എന്താണ് അനുവദനീയമാണ്. തെറ്റായത് ഒരാൾ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്, പക്ഷെ റസൂലുള്ളാഹിനോടുള്ള മഹബത്താണ് എങ്കിൽ അത് അനുവദനീയമാണ്. ഞാൻ വെറുതെ പറയല്ല, ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സഹാബി മുടിങ്ങനെ നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ വരിക നടക്കുകയാണ്. ഒരുപാട് സഹാബികൾ പറഞ്ഞു നോക്കി, അല്ല നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ മുടിങ്ങനെ നീട്ടി വളർത്തി നടക്കുന്നത്? ഇത് ശരിയാണോ? ഇത് നമുക്ക് യോജിച്ചതാണോ എന്ന് പല സഹാബികളും ആ സഹാബത്തിനോട് ചോദിച്ച സമയത്ത് പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ മുടി മുറിക്കുകയില്ല. എന്താ കാരണം എന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ അവിടുത്തെ കൈ കൊണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തടവിയിട്ടുണ്ട്, അതുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ കൈ തട്ടിയ മുടി ഞാൻ ഒരിക്കലും മുറിച്ച് ഞാൻ വലിച്ചെറിയുകയില്ല. അത് എന്നോടൊപ്പം ഉണ്ടാകും എൻ്റെ മരണം വരെ. എൻ്റെ മരിച്ചാലും എൻ്റെ കൂടെ ഖബറിൽ ആ പിന്നെ മുടി എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് ആ സഹാബി പറഞ്ഞു. സത്യത്തിൽ തെറ്റാ, എങ്കിലും മഹബ്ബത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹബ്ബത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് ശരിയാണ്. അത് മഹബ്ബത്തിൻ്റെ കാര്യത്തിൽ അത് അനുവദനീയമായി വരികയാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്, ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മഹബ്ബത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ലൈറ്റല്ല, എത്ര നിങ്ങൾ ഭക്ഷണം കൊടുത്താലും ശരി, എന്തെല്ലാം അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്താൻ പറ്റുമോ, അതൊക്കെ മഹബ്ബത്തിൻ്റെ പേരിൽ ഈ ഒരു മാസത്തിലില്ല. എല്ലാ മാസത്തിലും അത് നടത്താൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ലതായിരിക്കുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹിൻ്റെ മഹബ്ബത്തിൻ്റെ പേരിൽ നാം ചെയ്യുക. അല്ലാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ. بالنبي المصطفى